പറയാം. ഒരു 15 വർഷം മുമ്പ് എയർപോർട്ട് റോട്ടിൽ നിന്ന് ഒരു 28 വയസ്സറ്റായ ഒരു പയ്യൻ മരണപ്പെട്ടു എന്നറിഞ്ഞു. പക്ഷേ എയർപോർട്ട് റോട്ട് ഫുട്പാത്തിൽ നിന്നാണ് ആ ബോഡി കൊടുത്തത്. ഈ ബോഡി മോർച്ചറിയിലെത്തിയിട്ട് എനിക്ക് മോർച്ചറിയിൽ നിന്ന് ഞാനിങ്ങനെ വേറെ ഒരു നാട്ടികളുള്ളൊരു മരണക്കേസിൽ പോയപ്പോഴേ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബോഡി എത്തിയിട്ടുണ്ട്, മലയാളിയാണോ ബംഗാളിയാണോ ആണോ എന്നുള്ളതൊന്നും തിരിച്ചറിയുന്നില്ല. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ആളൊന്ന് അറിയാമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിക്കായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു മലയാളി കട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പേപ്പറും ഇല്ലായിരുന്നു, മരിച്ച ആളെ അടുത്തുനിന്നൊന്നും കിട്ടിയിട്ടില്ല, ഫുട്പാത്തിൽ നിന്ന് കിട്ടിയതുമാണ്. അങ്ങനെ ഞാൻ അന്വേഷണം നടത്തി, ഒരു ടാക്സിക്കാരൻ പറഞ്ഞു, ഞാൻ ന്യൂസ് അന്ന് പത്രം ഉള്ളൂ, മാതൃഭൂമി മാധ്യമമൊക്കെ ഉള്ളു, പത്രത്തിൽ കൊടുത്ത് ഫോട്ടോസ് കൊടുത്ത് ഒരു ടാക്സിക്കാരൻ്റെ നമ്പർ കൊടുത്തിരുന്നു. ടാക്സിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ നാട്ടുകാരനാണ്, അപ്പോൾ വളാഞ്ചേരി ഒരു ഉൾഗ്രാമത്തിലുള്ള മങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങനെ ഈ പയ്യനെ വിളിച്ച് ഇവരെ നാട്ടിലെ നമ്പർ കോണ്ടാക്ട് ചെയ്ത് നാട്ടിലേക്ക് പിന്നെ ഞാൻ ഈ മരിച്ച ആളെ വൈഫിനെ വിളിച്ച്, അപ്പം മരിച്ച ആളെ വൈഫ് പറഞ്ഞ് എൻ്റെ ഇക്കന്നെയാണ് സംഭവം, പക്ഷേ എനിക്ക് ഇവിടുന്ന് ഈ വീടൊക്കെ ലോണ് വെച്ചിട്ടാണ് പണ്ട് പോകുന്നത്, വിസിറ്റിങ്ങിന് പോകുന്നതാണ്, ലൈസനൊക്കെ ഉണ്ട് പുള്ളിൻ്റെ അടുത്ത്, അപ്പം എന്തെങ്കിലും ജോലിയായിട്ട് ഇതൊക്കെ വീട്ടിലെടുക്കാമെന്ന് കരുതിയാണ്, അതുകൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കണമെന്ന് ചോദിച്ചു, ആളെ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായി ചോദിക്കണേ. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെ മരിച്ചിട്ടുണ്ട്, അതായത് ആദ്യം പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലാണ്, കുറച്ച് പ്രയാസത്തിലാണുള്ളത് എന്ന് പറഞ്ഞ്, പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ദഹിക്കണെന്ത മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ ഭർത്താവ് എന്നുള്ള ലെവലിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് കരഞ്ഞിങ്ങാണ്ട്, നിങ്ങളിന്ന് അവിടെ തന്നെ മറവ് ചെയ്താണ്, അന്ന് ഈ എംബസിയിൽ നിന്നുള്ള നമുക്കുള്ള ഈ സഹായമൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ബോഡി കൊണ്ടുപോകാനുള്ള ചിലവ് എത്ര വരികയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു 4000 5000 ദിർഹം പോലെ വരും, കൂടെ ഒരാൾ പോകണമെന്ന്. അപ്പം എന്നോട് പറഞ്ഞ് ഇനിയിപ്പോൾ അതിനും കൂടി കടം വരുത്തണ്ട, നിങ്ങളവിടെ തന്നെ മറവ് ചെയ്താണ്. അങ്ങനെ ആ പറഞ്ഞതിലിടയ്ക്ക് എന്നോട് പറഞ്ഞ്, എൻ്റെ ഒരു മോളുണ്ട് സ്കൂളിൽ പോയിട്ട്, കുട്ടിനോടും കൂടി ഒന്ന് സമ്മതം ചോദിച്ചിട്ട് നിങ്ങൾ വൈകിട്ട് തീരുമാനമെടുത്താൽ മതി. അങ്ങനെ ഞാൻ ഈ ഈ നാട്ടികളിലെ ഈ മരണക്കേസിൽ ഓടുകയാണ്. അങ്ങനെ 3:30 ഇവിടുത്തെ, അതായത് 5 മണിക്ക് സ്കൂൾ വിടുമല്ല, ഞാൻ എംബസിയിൽ നിന്നാണ് വിളിക്കുന്നത്, എംബസീൻ്റെ പുറത്ത് പോയിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ച്, വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പിന്നെ ഈ കുട്ടിക്ക് കൊടുത്തിട്ട് ടെലിഫോൺ. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പാക്ക് മോളെ ഇങ്ങനെ സംഭവിച്ചിരിക്കണം, അമ്മാനോട് ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് ഉപ്പാനാണ്ട് കൊണ്ടുവരാൻ പറ്റൂല, ഇവിടെ തന്നെ മറവ് ചെയ്യാണ്, അതിനാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പം മോൾക്ക് കുഴപ്പമില്ലല്ല, സമ്മതമല്ല എന്ന് വെച്ച്, 6 ലിറ്റർ എന്ന് തോന്നുന്നു ആ കുട്ടി പഠിക്കണേ. അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞ്, ഇക്ക പിന്നെ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലായിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ സ്കൂളിൽ ടീച്ചറോട് പറഞ്ഞിട്ട് ഒരു പിരിവ് നടത്തിയാൽ എൻ്റെ ഉപ്പാനെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, പിരിവ് നടത്തുക? അത് എൻ്റെ ഫ്രണ്ട്സിന് ഇതേപോലെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടീച്ചർ പിരിച്ചിരുന്നു, അപ്പോൾ അതേമാതിരി ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ട് പിരിച്ചിട്ട് അയച്ചേരുന്ന. അത് കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ കുട്ടിൻ്റെ വളരെ ഫീൽ ചെയ്തു. ഈ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അപ്പം ഈ കൂടെ ഉള്ള ആളുകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ തര സഹായം, ആ ബോഡി എങ്ങനെയും നാട്ടിൽ കെട്ടിക്കണം. അങ്ങനെ ആ ബോഡിയും കൂടെ ഉള്ള ആളും ഈ കൊടുക്കാനുള്ള ഈ ലോണും കിട്ടിയും എനിക്ക് തന്നു. അങ്ങനെ ആ ബോഡി നാട്ടിൽ കെട്ടിച്ച്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫീൽ ചെയ്തൊരു സംഭവം ആ മോളെ കരച്ചിട്ട്.